ന്യൂറിഷ ഭാഗം 35, രചന നസ്ല, അവതരണം സെൽസാമസ്തു. ന്യൂറ് റൂമിലേക്ക് തന്നെ തിരിച്ചു വന്ന് ബെഡിലിരുന്ന് ഓരോന്ന് തലപുകഞ്ഞ് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന നേരത്താണ് പുറകിൽ നിന്നും ഒരു ശബ്ദം കേട്ടത്. എന്താണ് പോലീസാറേ, ഒരാലോചന, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പുറകിൽ നിന്നും ആയതിൻ്റെ ഒച്ച കേട്ടതും അവൻ തിരിഞ്ഞു നോക്കി. ഹേ, ഇല്ല. പിന്നെ നീ എന്താ ആകെ ഡെസ്പായിരിക്കുന്നേ? ഞാൻ ചുമ്മാ ഓരോന്നിങ്ങനെ ചിന്തിച്ചിരുന്നത്. എന്നാൽ പിന്നെ അധികം ചിന്തിക്കാതെ വന്നേ, നമുക്ക് ഫുഡേക്കാം. അത് കേട്ടതും നൂറൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ്റെ തോളിലൂടെ കൈയിട്ട് കൊണ്ട് നേരെ ഡൈനിങ് ടേബിളിൽ എടുത്തേക്ക് വരുന്നു. അവർ ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഫുഡ് കഴിച്ചു. ഇഷേ, ആ കറി നിർത്തുന്നേ. ഇഷ അവന് കറി എടുത്തു കൊടുത്ത് കഴിഞ്ഞപ്പോഴാണ് നാല് കണ്ണുകൾ അവരെ തന്നെ നോക്കുന്നത് കണ്ടത്. ഇഷയോ? ആയതിൻ്റെ ചോദ്യം കേട്ടപ്പോഴാണ് താൻ എന്താ വിളിച്ചതെന്ന ബോധം നൂറിന് വന്നത്. ഇഷയാണെങ്കിൽ ഒന്ന് ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. അവൻ അവളെ നോക്കിക്കൊണ്ട് ആയതിനെ നോക്കി. ആ ഇഷ, അതെ, അതാ ഞങ്ങളറിയാതെ ഇവൾക്കൊരു പേര്. ആയതിനെ അവനെ നോക്കി പുരികം പൊക്കി. എനിക്ക് അവൾ ഇഷ എന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ വിളിക്കുന്നു. എന്ന് വെച്ച് നിങ്ങളാരും അവളെ അങ്ങനെ വിളിക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞ് അവൻ വേഗം കഴിച്ചു എന്നേറ്റതും ആയതിനും ദസ്നിയും ഇഷയൊന്ന് നോക്കി. അതിനവളൊന്ന് ഇളിച്ചു കൊടുത്തു. അവർ രണ്ടുപേരും അവളെ നോക്കി ഒന്ന് ആക്കി ചുമച്ചതും അവളത് മൈൻഡ് ചെയ്യാതെ വേഗം ഫുഡ് കഴിച്ച് എഴുന്നേറ്റു. അവൾ റൂമിൽ ചെല്ലുമ്പോൾ നൂറ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയതും ഒരുമിച്ചായിരുന്നു. അപ്പം തന്നെ അവൾ അവനെ ഒന്ന് കണ്ണു കുറിപ്പിച്ച് നോക്കി. ഞാൻ അവരുടെ മുന്നിൽ നാണം കണ്ടപ്പോൾ സമാധാനമായല്ലോ, നിങ്ങൾക്ക് എന്തിനെ അജ്മാന്ന് വിളിച്ചാൽ? അത് കേട്ടതും അവനൊന്ന് ചിരിച്ചു. എന്നിട്ട് അവളുടെ അടുത്ത് വന്ന് അവളുടെ തോളിലൂടെ കൈയിട്ടു. നിൻ്റെ പേര് ഇഷ എന്നല്ലേ? അതിലുള്ളവരോട് മറ്റു പറഞ്ഞത് ആരാ? നീ തന്നെ അല്ലേ? എനിക്ക് നിന്നെ ഇഷ എന്ന് വിളിക്കാനാണ് ഇഷ്ടം. നൂർ ഇഷ, കേൾക്കാൻ തന്നെ ഒരു സുഖല്ലേ? നൂറിഷ, ഹാഹ, പൊളിയാട്ടോ എന്ന് പറഞ്ഞവൻ സൈറ്റടിച്ച് കാണിച്ചതും അവൾ അവനെ നോക്കി ഒന്ന് പേടിപ്പിച്ചു. അവനപ്പം തന്നെ അവളുടെ കവിളിൽ കിസ് കടിച്ചതും അവൾ അവനെ ഉന്തിയതും ഒരുമിച്ചായിരുന്നു. അവൻ വീഴാൻ പോയെങ്കിലും ടേബിളിൽ പിടിച്ച് അവളെ നോക്കി. അവളുടെ മുഖത്തെ ദേഷ്യം കണ്ടവൻ ചിരിച്ചു. അവളത് മൈൻഡ് ചെയ്യാതെ വേഗം ബെഡിൽ കയറി കിടന്നു. അവൻ ലൈറ്റ് ഓഫ് ചെയ്തു. ബെഡ് ലാമ്പ് ഇട്ടുകൊണ്ട് അവളുടെ അടുത്ത് കിടന്നു. 5 ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് ഇഷയുടെ കെട്ടൊക്കെ കഴിക്കുന്ന ദിവസം. അവൾക്കാണെങ്കിൽ അതിൽ നല്ല സന്തോഷമുണ്ട്. രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെത്തി ഡോക്ടറെ പോയി കണ്ടു. എല്ലാം അയക്കാനായെങ്കിലും സൂക്ഷിക്കണമെന്നും പറഞ്ഞ് ഡോക്ടർ അതെല്ലാം വഹിച്ചു. തിരിച്ച് വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്തതിനിടയിൽ നൂർ അവളെ ഒന്ന് നോക്കിയതും അവൾ സീറ്റിലേക്ക് ചാരിയിരുന്ന് തല ഡോറിൽ വെച്ച് പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. നൂർ അവളുടെ വിളി കേട്ടതും അവൻ അവളെ നോക്കി. ഞാൻ മൂന്നാറിൽ വെച്ച് അന്ന് നിന്നെയും മാസിമിനെയും ഒരുമിച്ച് കണ്ടല്ലോ. അന്ന് നിങ്ങൾ എന്തിനാണ് മീറ്റ് ചെയ്തത്? നീ ഇപ്പം അതാണോ ചിന്തിക്കുന്നത്? അതിനവളൊന്ന് തലയാട്ടിക്കൊണ്ട് നേരെ ഇരുന്ന് അവനെ നോക്കി. എനിക്ക് തമിഴ്നാട്ടിൽ ജോലി കിട്ടിയതിൻ്റെ ഭാഗമായി ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഒരു ട്രിപ്പ് അടിച്ചു മൂന്നാറിലേക്ക്. ട്രിപ്പ് കഴിഞ്ഞ് അവരൊക്കെ പോയെങ്കിലും ഞാൻ കുറച്ച് നേരം കൂടി ആ മലമുകളിൽ ഇരിക്കുമ്പോഴാണ് അന്ന് രണ്ടാമതായി ഞാൻ അവനെ കണ്ടത്. കണ്ടപാട് അവൻ എൻ്റെ അടുത്ത് വന്ന് സോറിയൊക്കെ പറഞ്ഞ് ഞങ്ങളവിടുന്ന് ഒരുമിച്ച് ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. അവൻ വന്ന് ക്ഷമ ചോദിച്ചെങ്കിലും എനിക്കെന്തോ അവൻ്റെ പറച്ചിലൊന്നും അത്ര പിടിച്ചില്ല. അതിൽ സത്യമില്ലെന്ന് എനിക്ക് തോന്നി. എന്നാലും ഞാൻ പാവല്ലേന്ന് വെച്ച് ക്ഷമിച്ചു. അന്നാണ് നീ എന്നെ ആദ്യമായി കണ്ടതെന്ന്, എന്നെ ഫോളോ ചെയ്ത് വീട് കണ്ടുപിടിച്ചതുമല്ല. അവൻ്റെ വീടോ നാടോ എന്തെങ്കിലും പറഞ്ഞിരുന്നു? ഇല്ല. ആലപ്പുഴ എന്ന് ഞാൻ ചെന്നപ്പോൾ ഒരു വീട് അവിടെ ഉണ്ട്, ഇവിടെ കുറേ കാലമായിട്ട് അവിടെ അവർ ഇല്ലെന്ന് അറിയാൻ കഴിഞ്ഞത്. അതിന് നൂറൊന്ന് മൂളിക്കൊടുത്തു. നിനക്ക് ഉമ്മിയുടെ അടുത്തേക്ക് പോകണോ? അത് കേട്ടതും അവിടെ നിന്ന് നെറ്റി ചൊളിച്ചുകൊണ്ട് അവനെ നോക്കി. എന്തിന്? എനിക്ക് ഉമ്മിയെ മിസ് ചെയ്യുന്നുണ്ട് പൊയ്ക്കോ. നൂറെന്താ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണോ? ആരൊഴിവാക്കിയാലും നിന്നെ ഞാൻ ഒഴിവാക്കൂ. നിനക്കെന്താ അങ്ങനെ തോന്നുന്നുണ്ടോ? പിന്നെന്താ ഇപ്പം ഇങ്ങനൊരു ചോദ്യം? ഇന്നലെ ഉമ്മ വിളിച്ചു, നിന്നെ നല്ലോണം മിസ് ചെയ്യുന്നുണ്ടെന്നും കാണാൻ തോന്നുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ചോദിച്ചതാണ്. എനിക്ക് ഉമ്മിയെ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്, ബട്ട് ഞാൻ അങ്ങോട്ടേക്കൊന്നും പോകുന്നില്ല. നീ എന്നാൽ തിരിച്ച് ഹോസ്റ്റലിൽ ജോയിൻ ചെയ്യുന്നു? ഒട്ടും ബന്ധമില്ലാത്ത ചോദ്യം കേട്ടതും അവൾ അവനെ ഇപ്പം എന്ത് പറ്റിയെന്ന രീതിയിൽ നോക്കി. അത് പിന്നെ ഇപ്പം തന്നെ വേണോ? വേണം. അവൻ്റെ മറുപടി ഉറച്ചതായിരുന്നു. എനിക്ക് റാഷിലിനെയും ഫാസിമിനെയും കൺവിന്നിൽ കിട്ടണം. അത് കഴിഞ്ഞിട്ട് മതി, ഇനി എനിക്ക് ജോലിയും ശമ്പളവുമല്ല. അവളുടെ വാക്കുകളിൽ ദേഷ്യം നീലിച്ചിരുന്നു. പറ്റില്ല, അതെല്ലാം നോക്കാൻ ഞാനിവിടെ ഉണ്ട്. ഒരു നിയമവും കോടതിയുമില്ലാതെ അവരെ രണ്ടുപേരെയും ഞാൻ നിൻ്റെ മുന്നിൽ എന്തായാലും എത്തിക്കും. എന്ന് വെച്ച് നീ അതിനു വേണ്ടി കഷ്ടപ്പെടണ്ട. നൂരെന്താ എന്നിൽ അധികാരം കാണിക്കുകയാണോ? അവളുടെ ചോദ്യം കേട്ടതും അവൻ കാർ സൈഡിൽ പാർക്ക് ചെയ്ത് അവളെ നോക്കി. നിനക്കെന്തെന്നെ വിശ്വാസമല്ലേ? ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നടത്തി കാണിക്കുക തന്നെ ചെയ്യും. അവരുടെ കാര്യത്തിൽ എനിക്ക് നിൻ്റെ ഹെൽപ്പ് വേണ്ട. അവരെന്തായാലും ഞാൻ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. നൂറിപ്പോൾ പറഞ്ഞു വരുന്നത് ഞാൻ ഹോസ്പിറ്റലിൽ തിരിച്ച് ജോയിൻ ചെയ്യണമെന്നല്ലേ? അതെ. അവൻ്റെ മറുപടി കേട്ടതും അവൾ ദേഷ്യത്തിൽ മുഖം തിരിച്ചുകൊണ്ട് മനസ്സിൽ പിറുപിറുത്തു.
അവൻ ചിരിച്ചു കൊണ്ടുണ്ട് വണ്ടി എടുത്തു. ഇഷ തിരിച്ച് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു. നൂറാണെങ്കിൽ ഇതിൻ്റെ കൂടെ വേറെ രണ്ട് കേസും കൂടി ആയപ്പോൾ നല്ല തിരക്കിലായിരുന്നു. രാവിലെ പോയാൽ രണ്ടുപേരും വരണമെങ്കിൽ രാത്രിയാകും. ചില ദിവസങ്ങൾ നൂറ് രാത്രിയും വൈകിയാണ് വരുന്നത്. അപ്പോഴേക്കും ഇഷ അവനെ കാത്തിരുന്ന് ഉറങ്ങിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ പരസ്പരം കാണുന്നതും മിണ്ടുന്നതും കുറവായിരുന്നു. അതിന് ലീവ് ഇട്ടാത്തതുകൊണ്ട് തന്നെ അവരുടെ വരവും നീണ്ടുപോയി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ഇഷ രാവിലെ എഴുന്നേറ്റപ്പം ബെഡിൽ നൂറിനെ കാണുന്നില്ല. ഇഷ ഒന്ന് നെറ്റിച്ചൊളിച്ചുകൊണ്ട് എഴുന്നേറ്റു. നേരെ തങ്കമണി ചേച്ചിയോട് പോയി ചോദിച്ചപ്പോൾ രാവിലെ എഴുന്നേറ്റ് എങ്ങോട്ടോ പോയി എന്ന് മാത്രം പറഞ്ഞു. അവൾ വിളിക്കാൻ വേണ്ടി ഫോൺ എടുത്തപ്പോഴാണ് നൂറിൻ്റെ ഒരു മെസ്സേജ് വന്നത്. അവൾ അപ്പം തന്നെ അത് ഓപ്പൺ ചെയ്തു. ഇന്ന് ഹോസ്പിറ്റലിൽ പോകണ്ട, 10 മണിയാകുമ്പോഴേക്കും റെഡിയായി നിൽക്ക്. യു ഹാവ് എ ബിഗ് സർപ്രൈസ് ഡിയർ. ഇതാണ് മെസ്സേജ്. അത് കണ്ടതും അവളൊന്ന് നെറ്റിച്ചൊളിച്ചു. സർപ്രൈസോ എന്നും വിചാരിച്ച് അവളവന് ഡയൽ ചെയ്തെങ്കിലും നമ്പർ ബിസി ആയിരുന്നു. ആ എന്തേരാട്ടെ എന്ന് കരുതി അവൾ വേഗം ഫ്രഷായി വന്ന് തങ്കമണി ചേച്ചിയുടെ കൂടെ കൂടി. പണിയെല്ലാം തീർത്ത് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് റെഡിയായപ്പോഴേക്കും 10 മണിയായി. നൂറിന് വിളിക്കാൻ വേണ്ടി ഫോൺ എടുത്തതും മുറ്റത്ത് കാർ വന്ന് നിന്ന ശബ്ദം കേട്ടതും ഒരുമിച്ചായിരുന്നു. അവൾ വേഗം പോയി ഡോർ തുറന്നപ്പോൾ നൂറായിരുന്നു. അവൾ തങ്കമണി ചേച്ചിയോട് യാത്ര പറഞ്ഞിറങ്ങി. പോകുന്ന വഴിക്ക് എന്താ കാര്യം, എങ്ങോട്ടാണ് പോകുന്നതെന്ന് നൂറിനോട് ഇഷ ചോദിച്ചെങ്കിലും അവനൊന്നും മിണ്ടിയില്ല. പകരം അവിടെ എത്തുമ്പോൾ കാണാമെന്ന് മാത്രമായിരുന്നു അവൻ്റെ മറുപടി. എങ്കിൽ പിന്നെ എത്തുമ്പോൾ കാണാമെന്ന് കരുതി അവളും പിന്നെ അവനെ ശല്യം ചെയ്യാതെ പുറത്തേക്ക് നോക്കിയിരുന്നു. ഇതെങ്ങോട്ട് പോകുന്നത്? കുറേ ദൂരം സഞ്ചരിച്ച് കുറേ കാടുകളിടയിലൂടെയൊക്കെ കാട് നീങ്ങുന്നത് കണ്ട് അവൾ അവനെ നോക്കി ചോദിച്ചു. അതിനവനൊന്ന് ചിരിച്ചുകൊണ്ട് സൈറ്റടിച്ച് കാണിച്ചു. അതോടെ അവൾക്ക് ദേഷ്യം വന്നതും അവനൊന്ന് നോക്കിപ്പെടുപ്പിച്ച് അപ്പോഴേക്കും കാർ ഒരിടത്തേക്ക് നിർത്തിയിരുന്നു. ഇവിടെന്താ? മരങ്ങൾ മാത്രമുള്ള ഒരിടത്ത് നിർത്തിയിരിക്കുന്നത് കണ്ട് അവൾ ചോദിച്ചു. നീ ഇറങ്ങ്, ഞാൻ പറയാം എന്നും പറഞ്ഞവൻ ഡോർ തുറന്ന് നേരെ അവളുടെ ഭാഗത്തേക്ക് വന്ന് അവളുടെ ഡോർ തുറന്നു കൊടുത്തു. നീ ഇറങ്ങുന്നില്ലേ? എന്താ സംഭവം എന്ന് പറ, എന്നിട്ട് ഞാൻ ഇറങ്ങാം എന്ന് പറഞ്ഞതും അവനവളെ കൈപിടിച്ച് വലിച്ച് അവളുടെ കണ്ണൊരു കറുപ്പ് തുണിക്കൊണ്ട് കെട്ടിയതും ഒരുമിച്ചായിരുന്നു. നൂ, നീ എന്തീ ചെയ്യുന്നത്? നിനക്ക് സർപ്രൈസ് വേണ്ടേ? എനിക്ക് സർപ്രൈസ് ഒരു കുന്തും വേണ്ട. നീ കണ്ണിലെ കെട്ടയക്കുന്നുണ്ടോ? അവൾക്കാകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ സമയമാകുമ്പോൾ അയക്കും, ഇപ്പം നീ എൻ്റെ കൂടെ വാ എന്നും പറഞ്ഞവൾ ഡോറടിച്ച് അവളുടെ കൈയും പിടിച്ച് നടന്നു. പോകുന്ന വഴിക്കവൾ കെട്ടഴിക്കാനൊരു ശ്രമം നടത്തിയെങ്കിലും വാളിപ്പോയി. എങ്ങോട്ടാ എന്താ കാര്യം എന്നൊക്കെ ചോദിച്ച് അവളാകെ കലവില കൂടിയെങ്കിലും നൂറൊന്നും മിണ്ടിയില്ല. ഉദ്ദേശിച്ച സ്ഥലത്തെത്തിയതും നൂറ് നടത്തം നിർത്തി. എന്നിട്ട് അവളുടെ കണ്ണിലെ കെട്ടയച്ചതും അവൾ തല ഒന്ന് കുടഞ്ഞുകൊണ്ട് അവനെ ദേഷ്യത്തിൽ നോക്കി. അതിനവനെ നീളിച്ചു കൊടുത്തു. അവൾ മുഖം തിരിച്ചുകൊണ്ട് മുന്നോട്ട് നോക്കിയതും അവിടെ കണ്ട കാഴ്ച കണ്ട് അവൾ ഞെട്ടിത്തെറിച്ചു. തുടരും. അപ്പം അഭിപ്രായം പോന്നോട്ടെ. ലെങ്ത് വളരെ വളരെ കുറവാണ്. ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലെങ്ത്തിലേക്ക് അവതരിപ്പിക്കണമെന്ന് എനിക്കും ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. പക്ഷേങ്കിലേ നമ്മുടെ റൈറ്ററി ഈ ഒരു ലെങ്ത്തിലാണ് നമുക്ക് ഓരോ ഭാഗവും തരുന്നത്. ഒരാകാംക്ഷഭരിതമായ എപ്പിസോഡ് നിർത്തുമ്പോൾ അത് പിന്നെ ഞാൻ നീട്ടി വലിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കുളമാകുമെന്നുള്ള ഭയന്നിട്ടാണ് ഞാനിത് ഈ നമ്മുടെ റൈറ്റർ നിർത്തിയെടുത്ത് തന്നെ നിർത്താൻ ശ്രമിക്കുന്നത്. രണ്ട് പാർട്ടൊക്കെ ഒരുമിച്ചാണ് മിക്കതും ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്, ഇത്രയെങ്കിലും ഒപ്പിക്കാൻ വേണ്ടിയിട്ട്. എങ്കിലും നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടെ ഉച്ചയ്ക്ക് 2 മണിക്ക് കൃത്യം ആ സർപ്രൈസ് മാറ്റി ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തിയിരിക്കും. ബൈ ബൈ.